നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാൽസലം സഖാക്കളെ, കാരണമില്ലാതെ രവീന്ദ്രനെ ആശുപത്രിയിൽ കിടത്തിയാൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന ഇഡിയുടെ മുന്നറിയിപ്പ് ബലം കണ്ടു. മണിക്കൂറുകൾക്കകം രവീന്ദ്രൻ ഡിസ്ചാർജ് ചെയ്തു. മെഡിക്കൽ ബോർഡും MRIയും ആകെ കൂടി നാണം കെട്ടു. അടുത്ത കടുത്ത നിലപാടിലേക്ക് ഇഡി. എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ വയ്യാത്ത വിധം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രന്റെ യഥാർത്ഥ അസുഖം തെരഞ്ഞെടുപ്പാണ് എന്ന് കണ്ടതോടെ അന്വേഷണ സംഘം നിലപാട് കടുപ്പിക്കുകയായിരുന്നു. പാവപ്പെട്ട രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ MRI സ്കാൻ എടുക്കാൻ ആഴ്ചകളോളം ക്യൂ നിൽക്കണം. ഇവിടെ രവീന്ദ്രന് 2 ദിവസത്തിനകം 2 വട്ടമാണ് MRI സ്കാൻ എടുത്തത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, മെഡിക്കൽ ബോർഡും ചറപറ എന്നാണ് കൂടിയത്. ഏറെ വിവാദമായ മെഡിക്കൽ ബോർഡിന് മേൽ ED കണ്ണുവെച്ചതോടെ എല്ലാം ഓക്കെ ആയി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും 4 വകുപ്പ് മേധാവികളും അടങ്ങിയ ബോർഡാണ് രവീന്ദ്രന്റെ ആരോഗ്യനില വിലയിരുത്തിയത്. അതിനാൽ പുറമെ നിന്നുള്ള ഡോക്ടർമാരുടെ ബോർഡ് ഉണ്ടാക്കാൻ ED ഒരുങ്ങി. ഗുരുതര രോഗമില്ലാതെ അഡ്മിറ്റ് ആക്കിയെങ്കിൽ ഡോക്ടർമാർക്കെതിരെ കേസ് എടുക്കുമെന്നും അറിയിച്ചു. സിവിൽ കോടതിയുടെ അധികാരമുള്ള ED നൽകിയ നോട്ടീസ് സമൻസ് ആണ്. സമൻസ് തടയുന്നത് ഗുരുതര കുറ്റമാണ് എന്ന് നിലപാടെടുത്തു. ഇതോടെ കാര്യങ്ങൾ വേഗത്തിലായി. CM രവീന്ദ്രന്റെ രോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ ED പരിശോധിക്കുമെന്ന റിപ്പോർട്ടിന് പിന്നാലെ ഇന്നലെ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ജവഹർ നഗറിലെ ഫ്ളാറ്റിലെത്തി. അതേസമയം രവീന്ദ്രന്റെ രോഗരഹസ്യം സംബന്ധിച്ച് വിദഗ്ധാന്വേഷണത്തിന് ED നീക്കം തുടങ്ങിയതോടെ ഇന്നലെ രാവിലെ ചേർന്ന മെഡിക്കൽ ബോർഡ് രവീന്ദ്രനെ കിടത്തി ചികിത്സ ആവശ്യമില്ല എന്നും ഗുളികകൾ കഴിച്ച് 1 ആഴ്ച വീട്ടിൽ വിശ്രമിച്ചാൽ മതിയെന്നും നിർദ്ദേശിക്കുകയായിരുന്നു. കഴുത്തിലെ അസ്ഥിയുടെ തേയ്മാനം കാരണം എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ എന്നായിരുന്നു രവീന്ദ്രൻ ED നൽകിയ മെഡിക്കൽ റിപ്പോർട്ട്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി 3:30 ഫ്ളാറ്റിലെത്തിയ രവീന്ദ്രൻ കഴുത്തിൽ കോളറുമായി പരസഹായമില്ലാതെ വേഗത്തിൽ കാറിൽ നിന്നിറങ്ങി 2 പടവുകൾ വീതം ചാടിക്കയറിയാണ് മുകൾ നിലയിലേക്ക് പോയത്. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ നേരത്തെ നൽകിയ റിപ്പോർട്ട് സംശയകരമാണ് എന്ന് ED വിലയിരുത്തുന്നു. മെഡിക്കൽ റിപ്പോർട്ടിനെ പറ്റി വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകും. രവീന്ദ്രൻ ആവശ്യപ്പെട്ട 2 ആഴ്ച നൽകില്ല. ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നും ED വ്യക്തമാക്കി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത രവീന്ദ്രൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ സഹായത്തോടെ അഡ്മിറ്റ് ആയി എന്നാണ് ED നിഗമനം. 3 വട്ടം നോട്ടീസ് നൽകിയപ്പോഴും രവീന്ദ്രൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അതേസമയം 1 ആഴ്ച വിശ്രമിച്ച ശേഷം ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തിൽ പരിശോധനയ്ക്ക് എത്തണമെന്ന് രവീന്ദ്രനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ആശുപത്രി വ്യക്തമാക്കി. അതിനുശേഷമാവും തുടർ ചികിത്സ നിശ്ചയിക്കുക. അതേസമയം ED നിർണായക നീക്കങ്ങൾ നടത്തുന്നുവെന്നും സൂചനയുണ്ട്. മെഡിക്കൽ കോളേജിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വീണ്ടും നോട്ടീസ് നൽകും. ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. രവീന്ദ്രനുമായി ബന്ധമുള്ള മറ്റു ചിലരെയും അന്വേഷണ പരിധിയിലാക്കും. ബന്ധുക്കളുടെ ബിനാമി ഇടപാടുകളുടെ വിവരങ്ങളുമായി രവീന്ദ്രനെ ചോദ്യം ചെയ്യും. ഇങ്ങനെ ED കടുപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് രവീന്ദ്രനെ പൊക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.